ആശങ്കയിലാണ് ഇപ്പോൾ ഭക്തർ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ മിന്നുന്ന വിജയം കണ്ട ഏറെ ആവേശത്തിലായവർക്ക് ഇനി വിഷയം ശബരിമലയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ശബരിമല വിഷയത്തിൽ വലിയ ശ്രദ്ധ നൽകുന്നില്ലെങ്കിൽ പോലും ശബരിമല കർമ്മസമിതി പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. തൃശൂർ പൂരത്തിന് ഭക്തർ പിടിച്ചിടം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അതിനിടെ ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ചൊവ്വാഴ്ച തുറക്കും. യുവതീ പ്രവേശനം സംബന്ധിച്ച ആശങ്ക വീണ്ടും നിലനിൽക്കുകയാണ്. മകരവിളക്ക് കാലത്തിനു ശേഷം ക്ഷേത്രനട വിവിധ സമയങ്ങളിലായി 30 ദിവസം തുറന്നിരുന്നെങ്കിലും യുവതികളാരും പ്രവേശനത്തിനെത്തുകയോ സംരക്ഷണം തേടി പോലീസിനെയോ ജില്ലാ ഭരണകൂടത്തെയോ സമീപിച്ചിരുന്നില്ല. ഇത് തുടരാൻ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ചിലരുടെ പിന്തുണയോടെ ആചാരലംഘനം വീണ്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തടയാൻ ശബരിമല കർമ്മസമിതി ഉൾപ്പെടെയുള്ളവരും തയ്യാറാകുന്നതായാണ് വിവരം. മാസം പൂജയ്ക്ക് മുമ്പ് റിവ്യൂ ഹർജിയിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സുപ്രീംകോടതി വേനലവധിക്ക് പിരിഞ്ഞതോടെ അതുണ്ടായില്ല. ചില ആക്ടിവിസ്റ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ യുവതികളെ എത്തിച്ചേക്കുമെന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്ത് നട തുറന്നിരുന്നപ്പോൾ വടശ്ശേരിക്കരയിലും എരുമേലിയിലും മുതൽ KSRTC ബസ് ഉൾപ്പെടെ വരുന്ന വാഹനങ്ങളിലെല്ലാം പോലീസ് യുവതികൾക്കായി കർശന പരിശോധന നടത്തിയിരുന്നു. മറ്റ് സംസ്ഥാനത്ത് നിന്നും അറിയാതെ വന്നവരെയും സംശയമുള്ളവരെയും യാത്ര മധ്യേ പോലീസ് തിരിച്ചയക്കുകയും ചെയ്തു. സർക്കാർ തരത്തിലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇത് തുടരാനിടയില്ലെന്നത് ചൂണ്ടിക്കാട്ടിയാണ് സംഘപരിവാർ സംഘടനകൾ ആചാര സംരക്ഷണത്തിനായി മുമ്പത്തേതുപോലെ ശബരിമലയിലെത്താൻ തയ്യാറെടുക്കുന്നത്. അതിനിടെ ആചാരത്തിൽ മാറ്റം വരുത്തണോ എന്ന് സംബന്ധിച്ച് തർക്കവും കർമ്മസമിതിയിലുണ്ടായി. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് സംസ്ഥാന അധ്യക്ഷ KP ശശികല പറഞ്ഞു. ആറന്മുളയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ബാബു നടത്തിയ അഭിപ്രായം സംഘടനയുടേതല്ല, വ്യക്തിപരമാണത്. ശബരിമല കർമ്മസമിതിയുടെ നിലപാടിനൊപ്പമാണ് ഹിന്ദു ഐക്യവേദി. സുപ്രീംകോടതിയിലെ പുനഃപരിശോധനാ വിധിയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സംസ്ഥാന സർക്കാർ ധാർഷ്ട്യം വെടിഞ്ഞിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ഹിന്ദു ആചാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും KP ശശികല പറയുന്നു. ആറന്മുളയിൽ നടന്നുവന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം സമാപിച്ചു. KP ശശികല വീണ്ടും സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന സമ്മേളനത്തിൽ 54 അംഗ സംസ്ഥാന സമിതിയെയും തിരഞ്ഞെടുത്തു. KV ശിവനാണ് വർക്കിംഗ് പ്രസിഡന്റ്. MK കുഞ്ഞുമോൾ, KL രവീന്ദ്രനാഥ്, PK ഭാസ്കരൻ എന്നിവരാണ് രക്ഷാധികാരികൾ. സി ബാബു സംഘടനാ സെക്രട്ടറിയായി തുടരും. പുതിയ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ യുവതീ പ്രവേശനം തടയാനുള്ള ഒരുക്കങ്ങളും നടത്തി തുടങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.